നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. ശൈത്യം കടുത്തതോടെ മുന്നറിയിപ്പുമായി സൗദി ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ വർദ്ധിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ശൈത്യം ശക്തമായി തുടങ്ങിയതോടെയാണ് ആരോഗ്യ മന്ത്രാലയ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥാജന്യ രോഗങ്ങൾ ഈ വർഷം വർദ്ധിക്കുമെന്നും പ്രകടമാകുന്ന പകർച്ചവ്യാധികളുടെ ലക്ഷണങ്ങൾ മാരകമായി മാറുന്നതായും ആരോഗ്യ മന്ത്രാലയ വക്താവ് മുഹമ്മദ് അൽ അബ്ദുൽ അലി പറഞ്ഞു. പ്രതിരോധ കുത്തിവയ്പ്പ് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും വാക്സിൻ സ്വീകരിച്ചവരിൽ 80% വരെ രോഗപ്രതിരോധം സാധ്യമാകുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആശുപത്രി അത്യാഹിത വിഭാഗങ്ങളിൽ ദിനേനെത്തുന്ന അസുഖബാധിതരുടെ എണ്ണത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധിതർ മാസ്ക് ധരിക്കണം. പുറത്തിറങ്ങിയുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണം. ശീതക്കാറ്റും മഴയും കൊള്ളുന്നത് കുറയ്ക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പിൽ പറയുന്നു. സുബൈറുദ്ദീൻ, 24 ദമാം. സൗദിയുടെ സമ്പദ് വ്യവസ്ഥ ഈ വർഷം 3rd പാദത്തിലും നേട്ടം കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8.8% വളർച്ചയാണ് സമ്പദ് വ്യവസ്ഥ കൈവരിച്ചിരിക്കുന്നത്. ഈ വർഷം 3rd പാദത്തിലും സൗദിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടം നേടാനായി. കഴിഞ്ഞ വർഷത്തെ 3rd പാദത്തെ അപേക്ഷിച്ച് 8.8% വളർച്ചയാണ് സമ്പൽ വ്യവസ്ഥ കൈവരിച്ചിരിക്കുന്നത്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എണ്ണ വരുമാനത്തിലും എണ്ണ ഇതര വരുമാനത്തിലും ഒരുപോലെയുണ്ടായ വർധനവാണ് ഈ നേട്ടത്തിന് കാരണം. ജൂലൈ മുതൽ സെപ്റ്റംബർ അവസാനം വരെയുള്ള 3rd പാദത്തിലാണ് സൗദി സമ്പൽ വ്യവസ്ഥ ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. ഈ പാദത്തിൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 2.1% നേട്ടം കൈവരിച്ചു. കോവിഡ് കാലത്തെ മന്ദഗതിക്ക് ശേഷം തുടർച്ചയായ 6rd പാദത്തിലും സാമ്പത്തിക വളർച്ചയാണ് രാജ്യത്തെ സാമ്പത്തിക മേഖല കൈവരിച്ചത്. ഈ വർഷം 40 ലക്ഷത്തിലേറെ വിദേശികൾക്ക് ഉംറ വിസ അനുവദിച്ചു. വിസ നടപടിക്രമങ്ങൾ ഓൺലൈൻ വഴിയായതാണ് തീർത്ഥാടകരുടെ എണ്ണം കൂടാൻ കാരണം. ഈ വർഷം ഉംറ സീസൺ ആരംഭിച്ച ശേഷം ഇതുവരെ 40 ലക്ഷത്തോളം ഉംറ വിസകൾ അനുവദിച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഉംറ വിസ അനുവദിക്കുന്നതിനും പാക്കേജുകൾ തെരഞ്ഞെടുക്കുന്നതിനും മറ്റും ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തിയതാണ് വിസകളുടെ എണ്ണം ഇത്ര കൂടാൻ കാരണം. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും നുസുക്ക് പ്ലാറ്റ്ഫോം വഴിയും വിദേശത്തു നിന്ന് തന്നെ അപേക്ഷ നൽകാൻ തീർത്ഥാടകർക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കൂടാതെ ടൂറിസ്റ്റ് വിസിറ്റ് വിസകളിൽ എത്തുന്നവർക്കും ഇപ്പോൾ ഉംറ നിർവഹിക്കാനുള്ള അനുമതിയുണ്ട്. ഉംറ വിസയിൽ സൗദിയിലെത്തുന്നവർക്ക് നേരത്തെ മക്ക, മദീന, ജിദ്ദ നഗരങ്ങൾ മാത്രമേ സന്ദർശിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ രാജ്യത്തെവിടെയും സഞ്ചരിക്കാം എന്നതും തീർത്ഥാടകരുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ സൗദിയിലെ ഏത് വിമാനത്താവളത്തിലും തീർത്ഥാടകർക്ക് വരാനും പോകാനുമുള്ള അനുമതിയുണ്ട്. ഉംറ വിസയുടെ കാലാവധി 30 ദിവസത്തിൽ നിന്ന് 90 ദിവസമായി വർദ്ധിപ്പിച്ചതും തീർത്ഥാടകർക്ക് ഗുണം ചെയ്തു. ഉംറ നിർവഹിക്കാനും മദീനയിൽ റൌള സന്ദർശനത്തിനും നുസുക്ക് ആപ്പ് വഴിയാണ് സ്വദേശികളും വിദേശികളുമായ തീർത്ഥാടകർ ബുക്ക് ചെയ്യേണ്ടത്. ജലീൽ കണമകലം, 24 ജിദ്ദ. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ ചൈനയുടെ പ്രകോപനം. December 9 രാത്രിയിൽ തവാങ് മേഖലയിലായിരുന്നു സംഭവം. അരുണാചൽ അതിർത്തിയിലെ തവാങ് സെക്ടറിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ചൈനയുടെ പ്രകോപനം. അതിർത്തി ലംഘന ശ്രമം ഇന്ത്യൻ സേനാംഗങ്ങൾ തടഞ്ഞതോടെ നേരിയ സംഘർഷമുണ്ടായി. ഇരുഭാഗത്തെയും സൈനികർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റു. സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യ ചൈന കമാൻഡർമാരുടെ ചർച്ച നടന്നതോടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു. അരുണാചലിലെ തവാങ് പരമ്പരാഗതമായി ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ്. അരുണാചൽ പ്രദേശ് തെക്കൻ ടിബറ്റ് ആണെന്നാണ് ചൈനീസ് അവകാശവാദം. 6th ദലൈലാമയുടെ ജന്മസ്ഥലവും ലാസയ്ക്ക് ശേഷം ടിബറ്റൻ ബുദ്ധമതത്തിലെ ഒരു പ്രധാന ആസ്ഥാനവുമാണ് എന്നതാണ് തവാങ്ങിന്റെ ചരിത്രപരമായ പ്രാധാന്യം. വിഷയത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 24 ഡൽഹി. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 2nd വധശിക്ഷ നടപ്പാക്കി ഇറാൻ. 5 ദിവസത്തിനുള്ളിൽ 2nd ആളെയാണ് ഇറാനിൽ പരസ്യമായി തൂക്കിലേറ്റിയത്. മജിദ്രേസ റഹ്നാവാദ് എന്ന യുവാവിന്റെ വധശിക്ഷയാണ് ഇറാൻ ഭരണകൂടം നടപ്പിലാക്കിയത്. മതകാര്യ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെട്ട മഹ്സ അമിനിയുടെ മരണത്തിന് പിന്നാലെ ഇറാനിലുണ്ടായ രാജ്യവ്യാപക പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെയാണ് തൂക്കിലേറ്റുന്നത്. സുരക്ഷാസേനാ ഉദ്യോഗസ്ഥരെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന കുറ്റമാരോപിച്ചാണ് യുവാവിനെ പരസ്യമായി തൂക്കിലേറ്റിയത്. മഷദ് നഗരത്തിലാണ് തൂക്കിലേറ്റിയതെന്നാണ് വിവരം. November 17 നടന്ന പ്രതിഷേധത്തിനിടെ മജിദ്രേസ 2 സുരക്ഷാസേനാംഗങ്ങളെ കുത്തിക്കൊല്ലുകയും മറ്റു 4 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഭരണകൂടം പറയുന്നത്.
കഴിഞ്ഞാഴ്ച ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രതിഷേധത്തിൽ പങ്കെടുത്ത യുവാവിന്റെ വധശിക്ഷ നടപ്പിലാക്കിയതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് രണ്ടാമത്തെ വധശിക്ഷയും ഇറാൻ നടപ്പിലാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ ആക്രമണത്തിൽ 6 മരണം. കാബൂളിലെ ചൈനീസ് വാണിജ്യ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിലും വെടിവെയ്പിലും 6 പാക് പൗരന്മാരും ഒരു അഫ്ഗാൻ സൈനികനും കൊല്ലപ്പെട്ടതായി ഇരു സൈനിക വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. 17 പേർക്ക് പരിക്കേറ്റു. പ്രകോപനമില്ലാതെ അഫ്ഗാൻ സൈന്യം നടത്തിയ കനത്ത വെടിവെയ്പിലും പീരങ്കി ഷെല്ലാക്രമണത്തിലുമാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടതെന്ന് പാക് സൈന്യം ആരോപിച്ചു. തെക്കുപടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചമൻ അതിർത്തിയിലാണ് സംഭവം. അതേസമയം അതിർത്തിയിൽ പുതിയ ചെക്ക് പോസ്റ്റ് പണിയുന്നത് നിർത്തണമെന്ന് പാകിസ്ഥാൻ സേന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് അഫ്ഗാൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലെ ചൈനീസ് വാണിജ്യ കേന്ദ്രത്തിലാണ് മറ്റൊരു സ്ഫോടനം നടന്നത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. തൂക്കുകയറിന് മുന്നിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച മനുഷ്യന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ബെക്സ് കൃഷ്ണ. അബുദാബിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ട തൃശൂർ സ്വദേശി ബെക്സിന് ജീവിതം മാറ്റിമറിച്ചത് ലുലു ഗ്രൂപ്പ് മേധാവി MA യൂസഫ് അലിയാണ്. കേരള വിഷൻ 15 വാർഷികാഘോഷ വേദി വികാര നിർഭരമായ കൂടിക്കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. 2012 സെപ്റ്റംബർ 7 അബുദാബിയിൽ ഡ്രൈവറായിരുന്ന ബെക്സ് കൃഷ്ണന്റെ ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത്. മുസഫയിലേക്കുള്ള യാത്രക്കിടെ സംഭവിച്ച കാറപകടത്തിൽ സുഡാൻ പൗരനായ കുട്ടി മരിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ നരഹത്യയ്ക്ക് കേസെടുത്തു. മാസങ്ങൾ നീണ്ട വിചാരണകൾക്ക് ശേഷം UAE സുപ്രീംകോടതി 2013 ബെക്സിന് വധശിക്ഷ വിധിച്ചു. തൂക്കുകയർ ഉറപ്പിച്ചെടുത്തു നിന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ബെക്സിനെ രക്ഷപ്പെടുത്തിയത്. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് 1 കോടിയോളം രൂപ നൽകി ബെക്സിനെ മോചിപ്പിച്ചു. അവസാനിച്ചെന്ന് കരുതിയെടുത്ത് തന്റെ രക്ഷകനായ MA യൂസഫ് അലിയെ നേരിൽ കണ്ട ബെക്സ് വികാരാധീനനായി. അള്ളയോട് പറയാനുള്ളത് എനിക്ക് ഒരു മെസ്സഞ്ചർ വരണം എന്നെ രക്ഷിക്കാനായിട്ട്. അപ്പോ ആ മെസ്സഞ്ചറാണ് ബെക്സിന്റെ വാക്കുകളെ തിരുത്തി MA യൂസഫ് അലി. ജീവിതം കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഒരു ഫേസ്റ്റ് ഗിഫ്റ്റ് കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും ലോകപ്രകാശനവും ചടങ്ങിൽ MA യൂസഫ് അലി നിർവഹിച്ചു. കേരള വിഷൻ MD രാജ്മോഹൻ മാംബ്രയും ചടങ്ങിൽ സംബന്ധിച്ചു. 24, കൊച്ചി. കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്ക് ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളാണുള്ളതെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. പാലാ സെയിന്റ് തോമസ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെ 25 വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങര. പാസ്കോസ് പ്രസിഡന്റ് കിഷോർ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ചോദ്യോത്തരവേളയിൽ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് എത്തിയ കുട്ടികളും മുതിർന്നവരുമായും സന്തോഷ് ജോർജ് സംവദിച്ചു. പരിപാടിയിൽ വിവിധ സംഘടനാ നേതാക്കളും പൗരപ്രമുഖരും പങ്കെടുത്തു. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പാവ്സ് ആൻഡ് ടെയിൽസ് കാർണിവൽ സംഘടിപ്പിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നിരവധി മത്സരങ്ങളും അരങ്ങേറി. പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ലുലു ഹൈപ്പർ മാർക്കറ്റ് കുവൈറ്റ് പാവ്സ് ആൻഡ് ടെയിൽസ് കാർണിവൽ സംഘടിപ്പിച്ചു. ലുലു കുറൈൻ ബ്രാഞ്ച് പാർക്കിംഗ് ഏരിയയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഡയറക്ടർ മുഹമ്മദ് ഹാരിസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ മത്സരാർത്ഥികൾ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും വിവിധ ബ്രാൻഡുകളുടെ മാനേജ്മെന്റ് പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ആകർഷകമായ ഷോകൾ പരിപാടിയുടെ ഭാഗമായി നടന്നു. വിദേശയിനം തത്തകളുടെ പ്രദർശനം, മൂങ്ങകൾ, പലതരം ഒരുകങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും ആകർഷകമായി അണിഞ്ഞൊരുങ്ങിയ വളർത്തുമൃഗങ്ങളുടെ പ്രദർശനവും മത്സരവും നടന്നു. ഗിരീഷ് ഒറ്റപ്പാലം, 24, കുവൈറ്റ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മലയാള മാധ്യമ പ്രവർത്തകർക്ക് ഇന്ത്യൻ മീഡിയ ഫോറം ഖത്തർ സ്നേഹാദരം നൽകി. IMF പ്രസിഡന്റ് OK പരുമല അധ്യക്ഷത വഹിച്ച ചടങ്ങ് കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റും ചന്ദ്രിക എഡിറ്ററുമായ കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്കുള്ള സ്നേഹോപഹാരം IMF മുൻ പ്രസിഡന്റും മീഡിയ വൺ റിപ്പോർട്ടറുമായ PC സൈഫുദ്ദീൻ മാധ്യമ ന്യൂസ് എഡിറ്റർ NS നിസാറിന് നൽകി ഉദ്ഘാടനം ചെയ്തു. IMF ട്രഷറർ ഷെഫീഖ് അറയ്ക്കൽ, മുൻ പ്രസിഡന്റ് അഷ്റഫ് തൂണേരി, IMF പ്രതിനിധികളായ
മുതിർന്ന മാധ്യമപ്രവർത്തകൻ അഹമ്മദ് പാതിരിപ്പറ്റ, ട്രഷറർ ഷഫീഖ് അറക്കൽ, പ്രദീപ് മേനോൻ, സാദിഖ് ചെന്നാടൻ, ശ്രീദേവി ജോയ് എന്നിവർ ആശംസകൾ അറിയിച്ചു. അതിഥികളായി എത്തിയ പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ മറുപടി പ്രസംഗം നടത്തി. ഐ എം എഫ് ജനറൽ സെക്രട്ടറി ഐ എം എ റഫീഖ് സ്വാഗതവും സെക്രട്ടറി ഫൈസൽ നന്ദിയും പറഞ്ഞു. സിപിഐഎമ്മിന്റെ ലീഗ് പ്രശംസയിൽ തുറന്നടിച്ച് കാനം രാജേന്ദ്രൻ. എം വി ഗോവിന്ദന്റെ ലീഗ് പ്രശംസയിൽ അതൃപ്തി പരസ്യമാക്കി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പ്രശംസ അപക്വമെന്നും യു ഡി എഫിന്റെ ഐക്യത്തിനിടയാക്കിയെന്നും കാനം പ്രതികരിച്ചു. ഇടതുമുന്നണി വിപുലീകരണം നിലവിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും കാനം 24നോട് പറഞ്ഞു. 24ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. ലീഗിനെ പ്രശംസിച്ചുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന അനവസരത്തിലുള്ള ചർച്ചയ്ക്കും യു ഡി എഫ് ഐക്യത്തിനും ഇടയാക്കി. പ്രസ്താവനയെപ്പറ്റി എം വി ഗോവിന്ദൻ തന്നെ വിശദീകരിക്കട്ടെ എന്നും കാനം. മറ്റൊരു പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത് ആ പാർട്ടിയുടെ വ്യക്തികളാണ്. നിലപാട് ബൂർഷ്വാ പാർട്ടികളുടേതാണെന്നും തൊഴിലാളി വർഗ പാർട്ടികളുടേതല്ലെന്നും വിമർശനം. ഈ പറഞ്ഞ പ്രസ്താവന ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകാര്യമായിട്ടുള്ള പ്രസ്താവനയാണ്. ഇടതുമുന്നണി വിപുലീകരണം നിലവിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും ഏത് പാർട്ടി വന്നാലും എൽ ഡി എഫിന്റെ കരുത്ത് കൂട്ടുമെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിനെ പ്രശംസിച്ച നിലപാട് ആവർത്തിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ലീഗിന് സിപിഐഎമ്മിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം. ലീഗ് പ്രശംസ തുടർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗവർണറുടെ കാവ്യവൽക്കരണ നിലപാടിനെതിരെയും വിഴിഞ്ഞത്തെ വിവാദ പ്രസ്താവനയിലും മുസ്ലിം ലീഗ് ശരിയായ നിലപാട് സ്വീകരിച്ചുവെന്ന എം വി ഗോവിന്ദൻ. വർഗീയതക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാറ്റിനെയും ഞങ്ങൾ പിന്തുണക്കും. എം വി ഗോവിന്ദന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി. ഞങ്ങൾക്കിത് വർഗീയതല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇതിൽ മെമ്പർഷിപ്പ് എടുത്തത്, നിങ്ങളെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടല്ല. ലീഗ് കോൺഗ്രസ് ബന്ധത്തിലെ അപസ്വരങ്ങളും ലീഗിനകത്തെ ആഭ്യന്തര പ്രതിസന്ധിയും ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സിപിഐഎം നിലപാട് വിലയിരുത്തപ്പെടുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട്. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ പിന്നോട്ട്. സമയമാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പൊതു യൂണിഫോമിന്റെ കാര്യത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറഞ്ഞു. ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല, ജെൻഡർ കൺഫ്യൂഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തെ എൻ ഷംസുദ്ദീൻ എം എൽ എ നിയമസഭയിൽ വിമർശിച്ചത്. ജെൻഡർ എന്നത് ജൈവശാസ്ത്രപരമാണ്, ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് നോക്കിയിട്ട് ജെൻഡർ തെരഞ്ഞെടുക്കാൻ കഴിയില്ല സർ. എന്നാൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. സർ, സ്കൂൾ ടൈമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. രാവിലെ 8 മുതൽ 1 അവിടെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊരു തീരുമാനമായി എടുത്തിട്ടേയില്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. 24 തിരുവനന്തപുരം. രാജ്ഭവനിലെ ക്രിസ്മസ് ആഘോഷ പരിപാടികളിലേക്കുള്ള ഗവർണറുടെ ക്ഷണം നിരസിച്ച് സർക്കാർ. മറ്റന്നാൾ നടക്കുന്ന ആഘോഷത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിട്ടുനിൽക്കും. പരസ്പര ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും രാജ്ഭവനിലെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കിയ ഗവർണറുടെ ക്ഷണം സ്വീകരിക്കേണ്ടതില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിലാണ് സർക്കാർ. തർക്കം നിലനിന്നപ്പോഴും ഗവർണറുടെ മമത കാട്ടിയ സർക്കാരിന്റെ മുൻകാല നിലപാട് ഒത്തുതീർപ്പെന്ന നിലയിൽ പ്രതിപക്ഷം പ്രചരിപ്പിച്ചിരുന്നു. ഗവർണറുടെ നിലവിലെ ക്ഷണം സ്വീകരിച്ചാൽ അതും പ്രതിപക്ഷം ആയുധമാക്കാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാജ്ഭവനിലെ ആഘോഷത്തിൽ പങ്കെടുക്കില്ല. 14 തീയതി തിരുവനന്തപുരത്തില്ലാത്തതിനാൽ പങ്കെടുക്കില്ലെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയ വൈസ് ചാൻസലർമാർക്ക് നേരിട്ട് വിശദീകരിക്കാനായി ഗവർണർ നടത്തിയ ഹിയറിംഗ് പൂർത്തിയായി. 4 വി സിമാർ നേരിട്ട് ഹാജരായി. കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റി വി സിമാർ ഹിയറിംഗിന് എത്തിയില്ല. രാവിലെ 11 രാജ്ഭവനിൽ ആരംഭിച്ച ഹിയറിംഗിൽ 4 വി സിമാർ നേരിട്ട് പങ്കെടുത്തു. കേരള മുൻ വി സി വി പി മഹാദേവൻ പിള്ള, ഡിജിറ്റൽ സർവകലാശാല വി സി സജി ഗോപിനാഥ്, ഓപ്പൺ സർവകലാശാല വി സി ഡോക്ടർ മുബാറക് പാഷ, കുസാറ്റ് വി സി ഡോക്ടർ മധു എന്നിവർ നേരിട്ടെത്തി വിശദീകരണം നൽകി. കാലിക്കറ്റ് മലയാളം സംസ്കൃതം സർവകലാശാല വി സിമാർക്ക് പകരം അഭിഭാഷകരാണ് ഹിയറിംഗിൽ പങ്കെടുത്തത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനോ അഭിഭാഷകനോ ഹിയറിംഗിനെത്തിയില്ല. ഇക്കാര്യം അദ്ദേഹം രാജ്ഭവനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു.
എം ജി സർവകലാശാല വി സി ഡോക്ടർ സാബു തോമസ് റഷ്യൻ സന്ദർശനത്തിലായതിനാൽ ഹിയറിംഗിൽ പങ്കെടുത്തില്ല. ഹിയറിംഗിന് ശേഷം വിശദമായ റിപ്പോർട്ട് രാജ്ഭവൻ ഹൈക്കോടതിക്ക് കൈമാറും. 24 തിരുവനന്തപുരം. കുഫോസ് വി സി നിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധിക്കെതിരെ ഡോക്ടർ റിജി ജോൺ നൽകിയ ഹർജിയിൽ എതിർ സത്യവാങ്മൂലം. തമിഴ്നാട് സർവകലാശാലയിൽ നിരവധി തവണ വകുപ്പുതല അന്വേഷണം നേരിട്ട ആളാണെന്നും സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് അവിടെ നിന്ന് ഡോക്ടർ റിജി ജോൺ രാജിവെക്കുകയായിരുന്നുവെന്നും എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കുഫോസ് ഡീനായുള്ള റിജി ജോണിന്റെ നിയമനം യു ജി സിയുടെ ചട്ടപ്രകാരമല്ലെന്നും ഡോക്ടർ കെ കെ വിജയൻ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഔഷധി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല, ഒരു കേരള സർക്കാർ സ്ഥാപനം. ശബരിമലയിൽ തീർത്ഥാടക തിരക്കേറി. 119,000 തീർത്ഥാടകരാണ് ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് 120,000 ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. തിരക്ക് ലഘൂകരിക്കാൻ പോലീസ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഘട്ടം ഘട്ടമായേ ഭക്തരെ കടത്തിവിടുന്നുള്ളൂ. ഇതിനായി കൂടുതൽ പോലീസുകാരെ വിവിധയിടങ്ങളിലായി നിയോഗിച്ചു. നിലവിൽ ശരംകുത്തി മുതൽ നിയന്ത്രണങ്ങളുണ്ട്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെ കഴിഞ്ഞ 6 മണിക്കൂറായി ലാഹ മുതൽ നിലയ്ക്കൽ വരെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മഴയെ തുടർന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലെ മണ്ണിൽ വാഹനങ്ങളുടെ ടയറുകൾ താഴ്ന്നു പോകുന്നതും പാർക്കിംഗിന് മതിയായ സൗകര്യമില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. 24 സന്നിധാനം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനെടുത്ത നടപടികൾ ഹൈക്കോടതിയിൽ വിശദീകരിച്ച് സർക്കാരും ദേവസ്വം ബോർഡും. 18-ാം പടിയിൽ പുതുതായി 100 IRB ഉദ്യോഗസ്ഥരും മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ 420 പോലീസുകാരെയും അധികമായി നിയോഗിച്ചു. ചന്ദ്രാനന്ദൻ റോഡ് വഴി തീർത്ഥാടകരെ കടത്തിവിടില്ല. ഇവിടെ നിയന്ത്രണത്തിനായി അധിക പോലീസിനെയും നിയോഗിക്കും. സന്നിധാനത്തേക്കുള്ള പ്രവേശനവും മടക്കവും വൺവേ ആക്കിയെന്നും സർക്കാർ വ്യക്തമാക്കി. നാളത്തെ ചടങ്ങുകൾ നോക്കാം. മറ്റു വാർത്തകളിലേക്ക്. വിഴിഞ്ഞം സംഘർഷത്തിൽ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള വൈദികർക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്ന് സർക്കാർ നിയമസഭയിൽ. കേസുകൾ നിയമത്തിന്റെ വഴിക്ക് നടക്കുമെന്നും മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചു. വിഴിഞ്ഞം സമരത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള വൈദികർക്കെതിരായ കേസ് നിയമാനുസൃത നടപടിയുടെ ഭാഗമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഹൈക്കോടതി വിധി ലംഘിച്ചാണ് സമരം നടന്നത്. ക്രമസമാധാന ലംഘനമുണ്ടായ കേസിൽ തുടർ നടപടികൾ പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. ആർച്ച് ബിഷപ്പിനെതിരെയുള്ള കേസ് പിൻവലിക്കുമോ എന്നത് സംബന്ധിച്ച അനൂപ് ജേക്കബിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകിയത്. അതിനിടെ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി. സമരം പിൻവലിച്ച പശ്ചാത്തലത്തിലാണ് കോടതി കേസ് അവസാനിപ്പിച്ചത്. 24 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. DPR അപൂർണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല. അനുമതി വൈകുന്നതിൽ രാഷ്ട്രീയമായ കാരണങ്ങളും ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PC വിഷ്ണുനാഥ് MLA ചോദ്യത്തിനാണ് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചത്. നിയമപരമായാണ് പ്രാഥമിക പ്രവർത്തനത്തിന് തുക ചെലവഴിച്ചത്. വേഗത്തിൽ അനുമതി ലഭിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അതിനാലാണ് തുക ചെലവിട്ട് പ്രാരംഭ പ്രവർത്തനം നടത്തിയത്. ഭൂമിക്രയവിക്രയത്തിന് സാങ്കേതിക തടസ്സങ്ങളില്ലാത്തതിനാൽ നിലവിലുള്ള ഉത്തരവ് പിൻവലിക്കേണ്ടതാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. അതിനിടെ സിൽവർ ലൈൻ വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറഞ്ഞതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. IFFK നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കത്തിന്റെ ആദ്യ പ്രദർശനം. റിസർവ് ചെയ്തിട്ടും പ്രവേശനം നിഷേധിച്ചു എന്നാരോപിച്ച് തിയേറ്ററിന് മുന്നിൽ പ്രതിനിധികൾ പ്രതിഷേധിച്ചു. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മലയാള ചിത്രം നൻപകൽ നേരത്ത് മയക്കത്തിനായി ടാഗോർ തിയേറ്ററിന് മുൻപിൽ പ്രതിനിധികൾ കാത്തുനിന്നത് മണിക്കൂറുകൾ. പ്രവേശനം തുടങ്ങിയതോടെ വൻ ജനത്തിരക്ക്. റിസർവ് ചെയ്തിട്ടും സീറ്റ് അനുവദിച്ചില്ലെന്നാരോപിച്ച് പ്രതിനിധികൾ പ്രതിഷേധവുമായി എത്തി. പിന്നാലെ പോലീസുമായി ഉന്തും തള്ളും. പ്രവേശനം അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 100 പ്രേക്ഷകരാണ് നിരാശരായത്. രാവിലെ IFFK റിസർവേഷന് പണിമുടക്കിയത് പ്രതിഷേധത്തിനിടയാക്കിയെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചു. മിഡ്നൈറ്റ് സ്ക്രീനിംഗിൽ ഇന്തോനേഷ്യൻ ചിത്രം സാത്താൻ സ്ലേവ് 2 കമ്മ്യൂണിയൻ പ്രദർശിപ്പിക്കും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 11 നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുകയാണ്.
തമിഴ്നാട്ടിൽ കരുതട്ട മാൻഡവ് ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലപ്പെട്ടുവെങ്കിലും ഇതിന്റെ ഭാഗമായുള്ള പടിഞ്ഞാറൻ കാറ്റുകളാണ് ഇപ്പോഴും മഴയ്ക്ക് കാരണം. ചക്രവാത ചുഴി അറബിക്കടലിൽ പ്രവേശിക്കുന്നതോടെ വടക്കൻ കേരളത്തിൽ മഴ കനക്കും. മധ്യ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഇന്ന് പുലർച്ചെ മുതൽ ലഭിക്കുന്നത്. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കടലിലെ മോശം കാലാവസ്ഥയും കാറ്റും പരിഗണിച്ച് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.